Hello friends, ellavarkkum namaskaram. Infomedia blogginte valare pradhanapetta oru videoyilekku ningalkku ellavarkkum swagatham. Valare pradhanam arayikkunna oru vishayamanu innu njan ningalumayi samsarikkunnathu. Pradhanamayittum aarogya insurance card eduthittulla aalukalum adu pole thanne ini edukkuvanulla aalukalum koodathe idu pudukkuvanulla samayamayi pudukkuvan sadikkatha aalukalum ellavarum thanne ee video poornamayum kaanuka. നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സംശയങ്ങൾക്കുമുള്ള ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകുവാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാവുകയും ചെയ്യും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ്. വളരെയധികം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ എൻ്റെ കാലാവധി കഴിഞ്ഞു, ഇപ്പോൾ ഇത് പുതുക്കുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഒന്നും തന്നെ എടുക്കുവാൻ സാധിക്കത്തില്ല. സോഷ്യൽ മീഡിയ വഴി പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കും, ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കില്ല. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള വളരെയധികം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു കോവിഡിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞു, ഇനി അത് ഇപ്പോഴെന്തെങ്കിലും പുതുക്കുവാനുള്ള നടപടികളും സാധിക്കുമോ എന്നുള്ള കാര്യം. ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ നടപടി ഇപ്പോൾ കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് അത് പുതുക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. പക്ഷേ നിങ്ങൾക്ക് വളരെ ആശ്വസിക്കാവുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതേ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് വെച്ച് നിങ്ങൾക്ക് മറ്റുള്ള ആനുകൂല്യങ്ങൾ, ഇപ്പോൾ എന്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളാണോ ലഭിക്കുന്നത് അതെല്ലാം ലഭ്യമാവുകയും ചെയ്യും എന്നുള്ള ഒരു അറിയിപ്പ് വരുന്നുണ്ട്. പല ഹോസ്പിറ്റലുകളിലും ഇത് സംബന്ധിച്ചുള്ള നടപടിയൊക്കെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് എന്നു മുതലായിരിക്കും ഇതിനുള്ള ഒരു നടപടി, അതായത് ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ ആരംഭിക്കുക എന്നുള്ളത്. ഇത് സംബന്ധിച്ചുള്ള നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒക്കെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. പക്ഷേ കോവിഡിൻ്റെ ഒരു സാഹചര്യം കഴിയാതെ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കുന്നതും എടുക്കുന്നതുമായിട്ടുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. വളരെയധികം ആളുകൾക്കാണ് പലതരത്തിലുള്ള മെസ്സേജുകളൊക്കെ ഫോണുകളിലേക്ക് വരുന്നുണ്ട്, ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ്. ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നിങ്ങളുടെ ഫോണുകളിൽ വരികയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് തട്ടിപ്പാണ്. പലതരത്തിലും നമ്മുടെ കയ്യിൽ നിന്ന് പണം അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇതുപോലുള്ള മെസ്സേജുകൾ വരുന്നത്. അതുപോലെ തന്നെ അതിൽ പറയുന്ന ലിങ്കുകളിലൊന്നും യാതൊരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പണമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് വളരെയധികം ആളുകൾ ചോദിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അംഗമാകുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. പ്രധാനമന്ത്രിയുടെ പലതരത്തിലുള്ള ജീവൻ ജ്യോതി പോലെയുള്ള ഇൻഷുറൻസ് പരിരക്ഷകളൊക്കെ ഉണ്ട്. ഇത് നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. വെറും 2 രൂപ മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷകൾ ലഭ്യമാകുന്ന സ്കീമുകളുണ്ട്. കൂടാതെ 210 രൂപ വർഷം അടച്ചുകൊണ്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സ്കീമുകളൊക്കെ ഉണ്ട്. ഇതുപോലുള്ള സ്കീമുകളിൽ പങ്കാളികളാകുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കുമായി ബന്ധപ്പെട്ടാൽ മതിയാകും. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങൾ, അതായത് നിങ്ങൾക്കിത് എന്നാണ് വരുന്നത് എന്ന് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഫലപ്രദമാകും. കാരണം വളരെയധികം ആളുകളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ ചോദിക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അറിയിപ്പ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് ഞാനിത് എത്തിക്കുന്നതുമായിരിക്കും. അപ്പോഴാരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എക്സ്പയർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത്. എല്ലാവർക്കും സംശയങ്ങൾ വളരെയധികം ഉണ്ട് എന്നറിയാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ മറുപടി തരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് പറയാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.